ചെയ്തിട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്ക് സിദ്ധാരാമയ്യ ചെവി കൊടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ സാവിത്രി പറയും. സാവിത്രി, ഇത്രയും വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്, ആറാം ദിവസമാണ് ഈ രക്ഷാപ്രവർത്തനം കടന്നു പോകുന്നത്. പക്ഷേ ഇതിൽ കാലതാമസം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിൽ കുറേ കൂടി കാര്യങ്ങൾ മാറി മറിയുന്ന അവസ്ഥയുമുണ്ട്. സിദ്ധാരാമയ്യ പറയുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ നിലവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കാലവിളംബം അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായോ എന്നുള്ളതാണ്. തീർച്ചയായും സിദ്ധരാമയ്യ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. NDRF രണ്ടാം ദിവസം മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അഗ്നിശമന സേനയും SDRFഉം പോലീസും ആദ്യ ദിവസം മുതൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ രീതിയിൽ മണ്ണിടിച്ചിലുള്ള മേഖലയാണ്, അതീവ ദുഷ്കരമായ രക്ഷാദൗത്യമാണ്. വലിയ രീതിയിൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെയ്യുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവനവൻ്റെ ജീവൻ പണയം വെച്ചാണ് ഓരോ സേനാംഗങ്ങളും അവിടെ ജോലി ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടായിട്ടില്ല. ഈ ദൗത്യം മന്ദഗതിയിലാവാനുള്ള ഒരേ ഒരു കാരണം വെല്ലുവിളിയായത് മഴ മാത്രമാണ്. അത്തരത്തിലൊരു കനത്ത മഴയുടെ സാഹചര്യത്തിൽ രക്ഷാദൗത്യം വളരെ വളരെ ദുഷ്കരമാണ്. അതിനാൽ കാലതാമസം ഉണ്ടായി എന്നുള്ള ആരോപണം ശരിയല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് സിദ്ധരാമയ്യ. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശം സന്ദർശിച്ച ശേഷം, അതായത് ഉച്ചയോടുകൂടിയാണ് അവിടെ എത്തിയത്, സൈനിക ഉദ്യോഗസ്ഥരുമായും NDRF ഉദ്യോഗസ്ഥരുമായും സിദ്ധരാമയ്യ സംസാരിച്ചു. സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അദ്ദേഹം ഇനി ഉത്തരകന്നഡയിലെ മറ്റ് ദുരന്തബാധിത പ്രദേശങ്ങളിൽ കൂടി സന്ദർശനം നടത്താനുണ്ട്. അതിൻ്റെ ഇടയിലാണ് അങ്കോള ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടത്. ജില്ലാ ഭരണകൂടവും NDRFഉം സൈന്യത്തോടൊപ്പം ചേർന്ന്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് സൈന്യത്തെ കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമുക്കറിയാം, ഇന്നലെ അർജുൻ്റെ കുടുംബം അടക്കം അത്ര ശക്തമായി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് സൈന്യത്തെ ഇവിടേക്ക് എത്തിച്ചത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം സൈനിക മേധാവിയുമായി, അതായത് കർണാടക കേരള സബേരിയയുടെ ചുമതലയുള്ള സൈനിക മേധാവിയുമായി സംസാരിച്ച് അങ്ങനെയാണ് ബെലഗാവിയിൽ നിന്നൊരു യൂണിറ്റ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയത് എന്ന് നമുക്കറിയാം. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരം തന്നെ ആദ്യ ദിവസം, രണ്ടാം ദിവസം തന്നെ ഇവിടെ നാവികസേന എത്തിയിരുന്നു എന്നും പുഴയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു എന്നും ഈ മണ്ണിടിച്ചിലും മരിച്ച 7 പേരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെടുക്കാനായത് ഈ നാവികസേനയുടെയും NDRFന്റെയും അടക്കം സഹായം ഉള്ളതുകൊണ്ടായിരുന്നു എന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനമായും സിദ്ധരാമയ്യ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശരിയല്ല, അതിനെ തള്ളിക്കളയുന്നു എന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നു.